ജുഡീഷ്യൽ റിവ്യൂ നീതിന്യായ പുനരവലോകനം ഭരണഘടന ഏതൊരു രാജ്യത്തിൻ്റെയും പരമോന്നത നിയമമാണ് ഭരണഘടനയാണ് ഏതൊരു രാജ്യത്തിൻ്റെയും അടിസ്ഥാന നിയമം ഫണ്ടമെൻ്റൽ ലോ ഓഫ് ദ ലാൻഡ് ഈ ഭരണഘടനയുടെ അന്തിമ വ്യാഖ്യാതാവ് ആ രാജ്യത്തെ പരമോന്നത കോടതിയാണ് രാജ്യത്ത് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആ രാജ്യത്തെ ലെജിസ്ലേച്ചറിനാണ് പക്ഷേ ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുക ആ രാജ്യത്തെ പരമോന്നത കോടതിയാണ് രാജ്യത്ത് നിയമനിർമ്മാണ സഭ ഉണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളും അതുപോലെ എക്സിക്യൂട്ടീവ് ഇറക്കുന്ന എല്ലാ ഓർഡറുകളും ഭരണഘടനാപരമാണോ അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിധേയമാണോ എന്ന് പരിശോധിക്കുന്നത് ആ രാജ്യത്തെ നീതിന്യായ വിഭാഗമാണ് ഇതിനെയാണ് നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത് രാജ്യത്തെ നിയമനിർമ്മാണ സഭ ഉണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളും അതുപോലെ എക്സിക്യൂട്ടീവ് ഇറക്കുന്ന എല്ലാ ഓർഡറുകളും ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കുന്നതിനെയാണ് നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് തോന്നുന്ന ഏതൊരു നിയമവും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ ഓർഡറുകളും ജുഡീഷ്യൽ പുനരവലോകനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് റദ്ദ് ചെയ്യാൻ രാജ്യത്തെ പരമോന്നത കോടതിക്ക് ആ നിയമങ്ങളെ റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട് ഇതിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ യുണൈറ്റഡ് സ്റ്റേറ്റിലെ സുപ്രീം കോടതിയിൽ നടന്ന സുപ്രധാന കേസായിരുന്നു മാർബറി വേഴ്സസ് മിഡിസൺ കേസ് ഈ കേസിലാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം എന്ന തത്വം ഉത്ഭവിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിലാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന തത്വം ഉത്ഭവിക്കുന്നത് പിന്നീട് ലോകത്തെ പല ജനാധിപത്യ രാജ്യങ്ങളിലും ജുഡീഷ്യൽ റിവ്യൂ വരികയുണ്ടായി ഇന്ത്യയിലും ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിമൂന്ന് വളരെ കൃത്യമായിട്ട് ജുഡീഷ്യൽ റിവ്യൂ അടയാളപ്പെടുത്തുന്നുണ്ട് ആർട്ടിക്കിൾ പതിമൂന്ന് പറയുന്നത് ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളും അസാധുമായിരിക്കും എന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിമൂന്ന് തന്നെ പറയുന്നുണ്ട് അങ്ങനെ അസാധുവാക്കുന്നത് അസാധുവാണോ എന്ന് പരിശോധിക്കുന്നത് ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ് ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയാണ് ഇതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം വന്നല്ലോ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ആ നിയമം ഉണ്ടാക്കിയത് നിയമം ഉണ്ടാക്കുന്ന ഇന്ത്യൻ പാർലമെൻറ്റാണ് ആ ഉണ്ടാക്കിയ നിയമത്തെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കേസ് കോടതിയിൽ നടക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഇന്ത്യയിൽ കുടിയേറിപ്പാർത്ത ആളുകൾക്ക് പൗരത്വം കൊടുക്കുമ്പോൾ ആറ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചത് ഹിന്ദു ക്രിസ്ത്യൻ സിഖ് പായ്സി ബുദ്ധ ജൈന വിഭാഗത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ട ഇന്ത്യയിലേക്ക് വന്ന കുടിയേറ്റക്കാർക്കാണ് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന കുടിയേറ്റക്കാർക്ക് പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചു ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യമായിട്ടായിരുന്നു പൗരത്വത്തിൻ്റെ കാര്യത്തിൽ മതം കയറി വന്നത് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു സത്യത്തിൽ ഇവിടെ ഈ ആറ് മതമല്ലാത്ത മുസ്ലിം മതത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കാൻ ഈ നിയമത്തിൽ തീരുമാനിച്ചിട്ടില്ല ഇങ്ങനെ വരുമ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മതവിഭാഗത്തെ പുറത്താക്കുന്ന ഒരു സംഗതി വരും അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് സെക്യുലർ മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ആ പൗരത്വ ഭേദഗതി ബില്ല് ഉണ്ടായത് ആ ബില്ല് പാസ്സായത് എന്ന് പറയുണ്ടായി അതങ്ങനെയാണ് അതിൻ്റെ മെറിറ്റ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മൂല്യം ഭരണഘടനയുടെ മൂല്യം ഭരണഘടനയുടെ മതനിരപേക്ഷ മൂല്യത്തെ ഹനിക്കപ്പെടുന്നതാണോ ഈ നിയമം എന്ന് പരിശോധിക്കേണ്ടത് അത്യന്തികമായിട്ട് ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ് അതുകൊണ്ടാണ് ആ കേസ് സുപ്രീം കോടതിയിൽ കിടക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന ഏതൊരു നിയമവും അതുപോലെ എക്സിക്യൂട്ടീവ് ഇറക്കുന്ന ഏതൊരു ഓർഡറും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് വിധേയമാണോ എന്ന് പരിശോധിക്കുന്നത് സുപ്രീം കോടതിയാണ് ജുഡീഷ്യൽ റിവ്യൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാർലമെൻറ്റിലൊക്കെ മഹാഭൂരിപക്ഷം അധികാരത്തിൽ വന്നുകൊണ്ട് എന്ത് നിയമം ഉണ്ടാക്കാം എന്നുള്ളൊരു ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളൊക്കെ കോടതിയിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇപ്പോൾ ഒരു ദിവസം വന്നിട്ട് ഈ രാജ്യത്തെ മുഴുവനും ഇന്ന മതത്തിൻ്റെ രാജ്യമാക്കാം എന്ന് ഭരണഘടന തന്നെ അട്ടിമറിക്കാൻ ശേഷിയുള്ള രീതിയിലേക്ക് പാർലമെൻറ്റിലെ മഹാഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിലെ സാധാരണപ്പെട്ട മനുഷ്യർ പ്രതീക്ഷ അർപ്പിക്കുന്നത് അങ്ങനെ സാധ്യമല്ല ഇന്ത്യയിലെ കോടതി അതിനെ പ്രതിരോധിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ജുഡീഷ്യൽ റിവ്യൂടെ അടിസ്ഥാനത്തിലാണ് പാർലമെൻറ്റിൻ്റെ മഹാഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ മതനിരപേക്ഷ രാജ്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടൊരു പുതിയ ഏതെങ്കിലും മതരാഷ്ട്രമാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കുക ഇന്ത്യയിൽ കോടതിയായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പാർലമെൻറ്റ് ഉണ്ടാക്കുന്ന നിയമം ഭരണഘടനയ്ക്ക് വിധേയമാണോ ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് വിധേയമാണോ എന്ന് പരിശോധിക്കുന്നതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്